അൽ അമീനാണ്, ഇന്നുവരെ നുണ പറയാത്തവനാണ്, ഇന്നുവരെ ഒരു വഞ്ചന നടത്താത്തവനാണ്. അതുകൊണ്ട് താങ്കൾ എന്തു പറയുന്നോ അത് ഞങ്ങൾ വിശ്വസിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, ഈ ലോകമെന്ന നശ്വരമായ ജീവിതമാണ്, ഈ ലോകത്തിന് ശേഷം അനശ്വരമായ ഒരു ജീവിതം വരാനുണ്ട്, അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്, ആ നരകത്തിൽ അകപ്പെട്ടാൽ അത് മനുഷ്യന്റെ മഹാനാശമാണ്. സ്വർഗത്തിൽ എത്തിച്ചേരലെന്നാൽ സ്വർഗമെന്നത് ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ളതാണ്, ആ സ്വർഗത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അങ്ങനെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നന്മകൾ പ്രവർത്തിക്കണം, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം. നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളെയൊന്നും ആരാധിക്കരുത് കേട്ടോ. അതുവരെ അവർ തിന്നിട്ട് കേട്ട് നിന്നു. വളരെ നന്നായി കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അബുലഹബ് ചോദിക്കുന്നത്, ഇതിനാണ് അയ്യാങ്കളെ വിളിച്ചു വരുത്തിയത്. കേട്ടു, അത് കേൾക്കുക എന്നതാണ് ഒരു പ്രസംഗകന്റെ കഴിവ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ തലയിലേക്ക് കുടൽമാല കൊണ്ടുവന്നിടാൻ വരെ മനസ്സുള്ള ആ ജനവിഭാഗത്തോട് അത്രയും മനോഹരമായി പ്രസംഗിച്ച വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, മദീനാ പള്ളിയിലെ മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിന്റെ മാതൃക നോക്കൂ നിങ്ങൾ. നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ സഫാ കുന്നിൽ പ്രസംഗിച്ച പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഭാവമെന്താണ്? അദ്ദേഹത്തിന്റെ ഭാവം അലാ സൗതുഹു വഹ്മറ വജുഹു കഅന്നഹു മുന്ദിറു ജയ്ഷ്. അദ്ദേഹം ഈ പ്രസംഗം നടത്താൻ പോകുമ്പോൾ അലാ സൗതുഹു, അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നു, അദ്ദേഹം വളരെ ഉച്ചത്തിലാണ് പറയുന്നത്. വഹ്മറ വജുഹു, അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തുടുത്തു. കഅന്നഹു മുന്ദിറു ജയ്ഷ്, ഒരു സൈന്യത്തെ സൈന്യം വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരാളെപ്പോലെ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മുഖം ചുവന്നുകൊണ്ട് വളരെയേറെ ഗൗരവത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. പറയുന്ന കാര്യമെന്താണോ ആ പറയുന്ന കാര്യത്തിനനുസൃതമായ വികാരം ഒരു പ്രസംഗകന്റെ മുഖത്തിങ്ങനെ തെളിഞ്ഞു കാണേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിൽ ഏതൊരു പ്രസംഗകനും ആ അടയാളം കാണാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്ത് ഏത് ആഫ്രിക്കയിലാകട്ടെ, ഏത് യൂറോപ്പിലാകട്ടെ, ഏത് രാജ്യത്തുള്ള പ്രസംഗകരാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. ഈ ലോകത്തുള്ള ഏതൊരു ജഡ്ജാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ റസൂലിന് ഉപപത്ത് കിട്ടുന്നതിന് മുമ്പ് മദീനയിൽ മക്കയിൽ ഒരു മഹായുദ്ധം നടക്കാൻ അവസരമുണ്ടായിരുന്നു. അത് ആ പരിശുദ്ധ കഅബ എന്ന് പുനർനിർമ്മിച്ച സന്ദർഭത്തിൽ എവിടെയാണ് ഈ ഹജറുൽ അസ്വദ് വെക്കുക, ആരാണ് ഈ ഹജറുൽ അസ്വദ് വെക്കുക? ഹജറുൽ അസ്വദ് എന്ന് ആ നാടിന്റെ അഭിമാനത്തിന്റെ വിഷയമാണ്. ആ ഹജറുൽ അസ്വദ് തൊടാനും അത് വെക്കുവാനും ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമല്ല അവകാശം, എല്ലാവർക്കും അവകാശമുണ്ട്. ഓരോരുത്തരും എന്ന് പറയുന്നു, ഞങ്ങളാണ് വെക്കേണ്ടത്, ഞങ്ങളാണ് ഉന്നതർ. അവസാനം അവർ തീരുമാനിച്ചു, ആരാണോ ഇങ്ങോട്ട് ആദ്യം കയറി വരുന്നത് അവൻ ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ റസൂലാണ് കയറി വന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു തുണി കൊണ്ടുവരൂ, ആ തുണിയിലേക്ക് ഹജറുൽ അസ്വദ് വെക്കൂ, എന്നിട്ട് അത് എല്ലാവരും ആ തുണിയുടെ അറ്റം പിടിച്ചുകൊണ്ട് അത് യഥാസ്ഥാനത്തേക്ക് വെക്കൂ. അവരത് വെച്ചു, അതോടുകൂടി ആ പ്രശ്നം വളരെ രമ്യമായിക്കൊണ്ട് അവിടെ പരിഹരിക്കപ്പെട്ടു. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ മദീനയിലെത്തി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായി, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി. അവിടെ അദ്ദേഹത്തിന്റെ സഹാബത്തിന്റെ പ്രശ്നങ്ങളുണ്ടാകും, അവിടുത്തെ മുസ്ലിങ്ങളല്ലാത്തവരുടെ പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് കേസുകളുണ്ടാകും. ഈ കേസുകളിലെല്ലാം വിധി പറയുന്ന ജഡ്ജിയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. ലോകത്തുള്ള എല്ലാ ജഡ്ജിമാർക്കും അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. ലോകത്ത് ചക്രവർത്തിമാർക്ക്, നാടുകൾ കീഴടക്കുന്ന ചക്രവർത്തിമാർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ടോ? മാതൃകയുണ്ട്. ലോകം കീഴടക്കുന്ന ചക്രവർത്തിമാർ നിങ്ങൾക്കറിയില്ലേ? അലക്സാണ്ടർ അറിയില്ലേ? നെപ്പോളിയനെ അറിയില്ലേ? അവരൊക്കെ ലോകം കീഴടക്കിയപ്പോൾ, രാജ്യങ്ങൾ കീഴടക്കിയപ്പോൾ കൊന്നൊടുക്കിയ മനുഷ്യ മക്കളുടെ കണക്കുകൾ എത്രയാണ്? പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് മക്കയിൽ നിന്നും ഹിജറ ചെയ്തു പോയ വ്യക്തിയാണ്. മദീനയിൽ അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം മക്ക കൂടി കീഴടക്കി. മക്ക കൂടി അദ്ദേഹത്തിന്റെ കീഴിലേക്ക് വന്നു. മക്കാ വിജയം സംഭവിച്ചു. ആ മക്കാ വിജയം സംഭവിച്ച ദിവസം അദ്ദേഹം മക്കയിൽ ഇങ്ങനെ കഅബയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു, ആരെ? പണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുടൽമാല ഇട്ട ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ചപ്പുചവറുകൾ വലിച്ചെറിഞ്ഞ ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തെ ഭ്രാന്തരെന്ന് വിളിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞ ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന നേരത്തെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി 100 ഒട്ടകം തരാമെന്ന് വാഗ്ദാനം ചെയ്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. ഞങ്ങളെന്താ ചെയ്യാന്ന് കരുതി പേടിച്ചു നിൽക്കുകയാണ് അവരൊക്കെ.
അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇദ്ഹബു അന്തുമുത്തുലഖാ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്, നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്. ലാ തസ്രീബ അലൈക്കും, ഇന്ന് നിങ്ങളോട് യാതൊരുവിധ പ്രതികാരവും ചെയ്യൂല, നിങ്ങൾ പോയിക്കോളൂ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ, നിങ്ങൾ ജീവിതത്തിലെ ചില അപരാധങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ, അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു. ആ നാട് മുഴുവൻ കയ്യിൽ വന്ന നേരത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ പെരുമാറ്റപ്പെടാണ്. ലോകത്തുള്ള ഏതൊരു ചക്രവർത്തിക്കും അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയാണ്. നമ്മൾ ചക്രവർത്തിമാരല്ല, പക്ഷെ നമ്മൾ കുടുംബനാഥന്മാരാണ്. നമ്മൾക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബനാഥൻ എന്ന നിലക്ക് നമുക്കും മാതൃകയുണ്ട്. നമ്മളൊക്കെ ഒന്ന് കിട്ടിയവരാണ്, പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാര്യയും മറ്റൊരു ഭാര്യയേക്കാൾ പ്രത്യേകം പരിഗണന നൽകാതെ പരസ്പരം സന്തോഷത്തോടുകൂടി നീതി പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ആ 11 ഭാര്യമാരോടും പെരുമാറിയത് നമ്മൾ കണ്ടു. വളരെ സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു കുടുംബനാഥനായിരുന്നു. ലോകത്ത് ഏതൊരു കുടുംബനാഥനുണ്ടോ അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. ലോകത്ത് ഏതൊരു പിതാവുണ്ടോ അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പോറ്റി, അത് ലോകത്ത് മക്കളെ പോറ്റുന്ന ഓരോ പിതാവിനുമുള്ള മാതൃകയാണ്. ലോകത്ത് ഓരോ പിതാമഹന്മാർക്കും അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും പിതാമഹനാണ് അള്ളാഹുവിന്റെ റസൂൽ. അദ്ദേഹത്തിൽ അവർക്ക് മാതൃകയുണ്ട്, എങ്ങനെയാണ് പേരക്കുട്ടികളോട് പെരുമാറേണ്ടത് എന്ന്. മാത്രമല്ല ഓരോ ഫാദർ ഇൻ ലോസിനും ഓരോ